ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പിനെയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാണെന്നറിയാം, ഞാനൊരു പ്രഷർ വാഷർ വാങ്ങി. പിന്നെ വണ്ടി കഴുകാനും തക്കാലം വീട്ടിൽ യൂസിന് പറ്റിയ ഒരു പ്രഷർ വാഷറാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഏകദേശം ആമസോണിൽ 7,000 രൂപയുടെ അകത്ത് വരുന്ന വിലയുള്ളൂ. നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം, ബാക്കി കുറേ പറഞ്ഞുതരാം. ആ അപ്പം നമ്മൾ ഇതാണ്, ഇവനാണ് സാധനം. ടോട്ടൽ എന്ന പറയുന്ന കമ്പനിയുടെ പ്രഷർ വാഷറാണ്. 1400 വാട്ട്സിൻ്റെയാണ്. അതായത് ഇവർക്ക് മൂന്നാല് ടൈപ്പ് ഇതുണ്ട്. 1500 ഉണ്ട്, 2000 വാട്ട്സിൻ്റെയുണ്ട്. അപ്പോൾ ഇച്ചിരി കാശൊക്കെ ഉണ്ടെങ്കിൽ 2000 വാട്ട്സിൻ്റെ മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വീട്ടിൽ യൂസിനൊക്കെ ഇത് മതിയാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കണ്ടതാണ്, 1400 വാട്ട്സാണ്. റേറ്റഡ് വോൾട്ടേജ് 220 to 240 വാട്ട്സ് വരെ. അപ്പം നോൺ ലോഡ് സ്പീഡ് 16,800 മിനിറ്റ് ആണ്. മാക്സിമം പ്രഷർ, അതാണ് നമ്മൾ ഹൈലൈറ്റ്, 130 ബാറാണ്. അതായത് 90 തൊട്ട് തുടങ്ങുന്നുണ്ട് പല പ്രഷർ വാഷറിലെയും. പിന്നെ പവർ ഉണ്ടല്ലോ, അത് 90 തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഏകദേശം 110, 120 വരെ പലതും കണ്ടിട്ടുള്ളൂ. ഇവനാണ് ഒരു 130 ബാർ പ്രഷർ തരുന്നത്. അപ്പം നല്ലൊരു പ്രഷർ ഇത് ഇതിന് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇവന് വരുന്ന മോട്ടോർ എന്ന് വെച്ചാൽ കോപ്പർ വയർ കാർബൺ ബ്രഷ് മോട്ടോറാണ് ഇതിന് വരുന്നത്. നമ്മൾ ഇതിന് ഇവരുടെ തന്നെ 2000 വാട്ട്സിൻ്റെ വരുന്നത് കോപ്പർ വയർ ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇൻഡക്ഷൻ മോട്ടറാണ്, കാരണം വൈദ്യുതി ലാഭം നല്ല ഈട് നിൽക്കും, അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അപ്പം ഈ കുറച്ച് കാശുണ്ടെങ്കിൽ ആ മോഡൽ മേടിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ അത്രയും ഇതല്ല, ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോട്ടോർ, നമുക്കൊരു പ്രഷർ വാഷർ മതി. അതുകൊണ്ടാണ് ഇത് വേണ്ടത്. അത്യാവശ്യത്തിന് നമ്മൾ ബൈക്കുകളും സ്കൂട്ടറുകളും കാറൊക്കെ കഴുകാൻ ഇത് മതി. പിന്നെ ഇച്ചിരി കാശുണ്ടെങ്കിൽ മറ്റു തന്നെ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. ഞാൻ മേടിച്ചിട്ട് ഇത് നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല, മേടിച്ചിട്ട് 2-3 ദിവസമായി. അപ്പം അൺബോക്സിങ് വീഡിയോ എടുക്കാൻ ഇച്ചിരി താമസിച്ച്. അപ്പം നമുക്ക് ആയമ കാണുന്നത് വാറണ്ടി കാർഡാണ്. പിന്നെ മെയിനായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇവ നമ്മളെ ഒരു ജപ്പാൻ ബേസ്ഡ് കമ്പനിയാണ്. പവർ ടൂൾസുകളൊക്കെ എല്ലാം പിന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് മേടിക്കാം കേട്ടോ. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ആമസോണിലാണ് പിന്നെ ഓർഡർ ചെയ്തെങ്കിലും ഇത് കൊണ്ട് എറണാകുളത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് അവർ കയറ്റി വിട്ടത്. അപ്പോൾ നമുക്ക് ബാക്കി അൺബോക്സ് ചെയ്ത് നോക്കാം. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, 2000 വാട്ട്സിൻ്റെ, അത് ആമസോണിൽ 11,000 ആണ്. പക്ഷെ അത്ര ഇല്ലെന്ന് തോന്നുന്നു സാധനം. നമ്മൾ ഷോപ്പിൽ ചെന്ന് മേടിച്ചാൽ അത് കുറച്ച് കിട്ടും. ഏകദേശം ഒരു 16, 15, 17 ആ റേഞ്ചിലൊക്കെയാണ് പല വിലയിൽ ആ മോഡൽ തന്നെ കിട്ടുന്നത്. നേരത്തേക്ക് ആയിരുന്നെങ്കിൽ ഒരു 15 കിട്ടിയ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡ്, മാനുവലും വാറണ്ടി കാർഡും, പിന്നെ ഒരു പിന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുത്താൻ വേണ്ടിയാണ്. ഇതിൻ്റെ നോസിലെ നമ്മളെ ഗണ്ണുണ്ടല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും പൊടിയൊക്കെ വന്ന് വീണാൽ നമുക്കത് കുത്തി വൃത്തിയാക്കാം. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഒരു പിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് പിന്നെ ഇതിൻ്റെ ഇതാണ്, ഹോസാണ്. ഇതാണ് നമ്മളെ മെയിൻ സാധനം. ഇതിൻ്റെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോ, ഹൈ പ്രഷറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് കണക്ട് ചെയ്യുന്നത്, നമ്മളെ ഗണ്ണിലോട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബാണിത്. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ വരുന്നതിൻ്റെ പുറകിൽ വെക്കുന്ന ഓരോ സാധനങ്ങൾ, ഇത് മറ്റേ വയർ തൂക്കിയിടാൻ സൈഡിൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഗണ്ണിൻ്റെ അടുത്ത് നോസിലാണ്, ഗണ്ണിൻ്റെ അറ്റത്ത് നമ്മൾ പിടിപ്പിക്കുന്ന നോസിൽസ്. കൊള്ളാം, അതാണ് ഇരിക്കട്ടെ. പിന്നെ ആ നമ്മളെ അടിപൊളി സാധനമാണ് ഗണ്ണ്. നല്ല ഫ്രഷ് സാധനം കേട്ടോ, ആരും പൊട്ടിച്ചിട്ടുന്നു, നമ്മൾ തന്നെ ആദ്യമേ പൊട്ടിക്കുന്നത്. നമ്മൾ പ്രഷർ വാഷർ ഓപ്പൺ ആക്കി നോക്കാം. ഇതിനാണ് അത്യാവശ്യം വയറിനൊക്കെ നല്ല ലെന്തുണ്ട് കേട്ടോ, നല്ല ലെന്തുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി മോട്ടറൊക്കെ അധികം വെള്ളം വീഴാതെയും, വെള്ളം ഭയങ്കരമായിട്ട് വീണാലേ ഉള്ളൂ കുഴപ്പം, ചെറുതായിട്ടൊക്കെ വീണാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് മാറ്റി വെക്കാം, ഫൈബർ ബോഡിയാണ്. അപ്പം ഇച്ചിരി അത്യാവശ്യം ലെന്തുണ്ട്. അപ്പം മറ്റേ പിന്നെ ഷോക്ക് അടിക്കും എന്നുള്ള പേടി വേണ്ട. നമ്മൾ അതിൻ്റെ ബോക്സൊക്കെ മാറ്റി വളരെ ദൂരം മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഈ ഗണ്ണെടുത്ത് നമുക്ക് ഈ ട്യൂബ് പിടിപ്പിക്കാം കേട്ടോ. ഈ ട്യൂബ് നമുക്ക് അതിൻ്റെ അകത്ത് പിടിപ്പിക്കാം.
അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മോട്ടറിന്റെ അകത്തോട്ടായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. ഇവിടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് നല്ല വൃത്തിയായിട്ട് കണക്ട് ചെയ്യണം, നേരെ കണക്ട് ചെയ്യണം. നല്ല കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ നോസിൽ നമ്മൾ ഇത് ഈ നോസിൻ്റെ അകത്ത് ഇതായിട്ട് ഒന്ന് പുഷ് ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. യെസ്, ടൈറ്റായിട്ട് ഇരുന്നോളൂ. അപ്പം ഈ ഒരു കാര്യം റെഡിയായി. നമുക്ക് ഗണ്ണിലോട്ട് നമ്മൾ ഈ മെയിൻ നമ്മൾ പ്രഷർ അടിക്കുന്ന ഈ ട്യൂബ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം എന്താ ഇതിൻ്റെ അകത്ത് രണ്ട് ക്ലിപ്പുണ്ട്. ഇത് കറക്റ്റായിട്ട് രണ്ടിൻ്റെ അത് ക്ലിപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞാൻ ആക്കിയാൽ അപ്പോൾ ഇത് കറക്റ്റായി. ഇനി ഊരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഊരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പ്രസ് ചെയ്ത് ആക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഗൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് നമ്മളെ ഈ വയറൊക്കെ ഇതിൻ്റെ അത് ഇവിടെ സൈഡിൽ നമുക്ക് തൂക്കിയിടാം. അപ്പം അതിനുവേണ്ടി ഇങ്ങനത്തെ സാധനമുണ്ട്. അപ്പം നമ്മൾ ഈ വയറൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്തിട്ട്. അടുത്ത് നമുക്ക് ഇത് എൻ്റെ ബാക്കിൽ വെക്കുന്നതാണ്. ഇത് ബാക്കിലോട്ട് വെക്കാം നമുക്കിത്. നമ്മൾ പൈപ്പ് നമ്മൾ പിന്നെ വെളിയിൽ പൈപ്പിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്, അതായത് വെള്ളം ഇങ്ങോട്ട് വരണ്ടേ ആ കണക്ഷൻ കൊടുക്കുന്ന ഇതാണ്. അതിന് അവർ തന്നെ ഒരു ചെയ്തുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു ഐറ്റം കൂടെ നമ്മൾ മേടിക്കണം. അത് ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം എല്ലാം തീർത്ത്. ഇനി പൈപ്പ് കണക്ട് ചെയ്യുക, ഇത് ഓണാക്കുക, വാഷ് ചെയ്യുക. ഇത്രയേ ഉള്ളു സംഭവം. പിന്നെ നമുക്ക് വേണ്ട ഈ അര ഇഞ്ചിൻ്റെ ഒരു ഓസാണ്. ഈ ഓസ് ഏകദേശം 30 മീറ്റർ ഉണ്ട്. ഏകദേശം വില വരുന്നത് 900 രൂപയാണ്. 900 രൂപയ്ക്കാണ് ഈ 30 മീറ്റർ ഓസ് മേടിച്ചേക്കുന്നത്. അര ഇഞ്ചിൻ്റെ ഇതാണ് നമ്മൾ അതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യുന്നത്. പൈപ്പും ഈ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഈ ഓസാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് ചെയ്യണ ഒരു കണക്ടറാണ്. ഇത് കടയിലെല്ലാം മേടിക്കാൻ കിട്ടും. ഇത് ഇതിൻ്റെ കൂടെ വരുന്നതല്ല. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഓസ് അതിൻ്റെ അകത്തോടെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതൊന്ന് പുഷ് ചെയ്ത് ഇങ്ങനെ ലോക്കാവും. ഇങ്ങനെ വെച്ചതാ നല്ലോണം നമുക്ക് ലോക്കാണ്. പിന്നെ ട്യൂബ് ഇങ്ങോട്ട് വരത്തിൽ ഇത് വേണം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇത് ഓക്കെ കണക്ടായി. ഇപ്പം നമുക്ക് ഇതെല്ലാം വെളിയിൽ പൈപ്പിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിൻ്റെ അകത്തോട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള കണക്ഷൻ ഇങ്ങോട്ടുള്ള കണക്ഷൻ ഗണ്ണിലേക്കുള്ള കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി മോട്ടറിന് ഓണാക്കാം. ഇങ്ങനെ സൗണ്ട് ആയിരിക്കും ആദ്യമേ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗണ്ണ് ഓണാക്കാവൂ. കാരണം ആ പ്രഷർ അല്ലാതെ പിടിച്ചതാണ്. ഇനി നമുക്ക് ഗണ്ണ് ഓണാക്കാം. പല മോഡി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾ ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇത് കുഞ്ഞുങ്ങൾ കളിക്കുന്ന കളിപ്പാട്ടമല്ല. അതുകൊണ്ട് ഇത് ഹൈ പ്രഷറാണ്. നമ്മൾ ഒരിക്കലും ഇതിനേക്കാളും ഹൈ പ്രഷറാണ് വേറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോഴാണ് ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മോഡലിനൊക്കെ ഏത് പ്രഷറായിരിക്കും വരുന്നതെന്ന് അറിയാം. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് നമുക്ക് തിരിച്ച് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മെയിനായിട്ട് കാറി നേരിട്ട് അടിക്കരുത്. ഇച്ചിരി ഇത് വേറെ നേരിട്ടുള്ള ഈ ഇതിൻ്റെ അകത്ത് അടിക്കരുത്. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ കാറിൻ്റെ അകത്ത് നേരിട്ട് അടിക്കരുത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ കാട് കുറച്ച് പാലുണ്ട്, ഞാൻ അടിച്ചു നോക്കാം. അതിൻ്റെ പ്രസന്റ് ഉണ്ടോ? നല്ല പ്രഷറാണ്. പായലെല്ലാം ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അതാണുണ്ടോ? നമ്മൾ തറയിലൊക്കെ അടിച്ച് കൺട്രോൾ ആക്കിയിട്ട് മാത്രം കണ്ട് ഈ രീതിയിലും ഈ വരുന്ന പ്രഷറിൽ മാത്രമേ കാറിലോട്ട് അടിക്കാവൂ.
കണ്ടോ? പ്രഷർ ഉണ്ടല്ലോ. അപ്പൊ ഇവന് കാന്താരി ഇതായിരുന്നെങ്കിൽ കാന്താരി തന്നെ എരിയുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള അവരുടെ വേറെ മോഡലൊക്കെ അപ്പൊ എന്തുമാത്രം പവർ ആയിരിക്കും. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങളൊക്കെ ഓരോന്ന് അത്യാവശ്യമാണെങ്കിൽ സ്വന്തമായിക്കോളൂ ടോട്ടലിന്റെ പ്രഷർ വാഷർ.